നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം സാബു. എന്തോ, നമ്മൾ വൈകിട്ടൊക്കെ ഒന്ന് കടയിലൊക്കെ പോയി ഒന്ന് കറങ്ങിത്തി വരാമെന്ന് വിചാരിച്ചാൽ വൈഫ് പറയും എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ വൈഫ് ഹസ്ബൻഡിനോട് പറയുന്ന ഒരു നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അതായത് അഭിനയമോഹം. അതെ, ഈ അഭിനയമോഹമുള്ള ഭാര്യയുടെ അഭിനയമോഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് നമ്മളെ സമീപിക്കേണ്ടായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത പ്ലാൻ പ്രകാരം തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി സംവിധായകൻ സ്റ്റുഡിയോയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ ഈ ഡയറക്ടറിനെ കാണാനായിട്ട് ഭാര്യയും കൊണ്ടുവരികയാണ്. ഈ ഭാര്യയുടെ അഭിനയമോഹം പൂർത്തീകരിക്കുമോ ഇല്ലയോ കാണാം. എന്താ ജോലി? എനിക്ക് ഇവിടെ ബിസിനസ്സാണ്, ബേക്കറി. ഹസ്ബൻഡാണോ? ആ, എന്നിട്ട് ശിവൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഒരു പുതിയ പടത്തിൻ്റെ ഹീറോയിൻ, ഫസ്റ്റ് ഹീറോയിൻ അല്ല സെക്കൻഡ് ഹീറോയിനി ആയിട്ടാണ് പെൺകുട്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ഞാൻ ശിവൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ശിവനാണ് പറഞ്ഞിങ്ങനെ ഇതാണെന്ന്. ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാക്കണം കേട്ടാ. അല്ല അത് ക്യാരക്ടർ പേരെന്നെ ശിവകാമി. ശിവകാമി തമിഴ് പടാ കേട്ടോ, തമിഴ് പറയോ? പറഞ്ഞാൽ മനസ്സിലാവോ? സ്ക്രിപ്റ്റ് തന്തളം പോലെ പഠിക്കാൻ പറ്റും. തമിഴ് എപ്പോൾ വായിക്കാൻ പറ്റും? രാജു മറിക്കില്ലേ, നായകൻ മറിക്കുന്നല്ലോ ആ സമയത്തുള്ള ആ ഡയലോഗ്. ഇപ്പോൾ നായിക, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന നായികയുടെ അല്ല, ഈ നായികയുടെ തോഴി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാമുകം വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് സ്വപ്ന ലോകത്ത് നിന്ന് നടന്നിട്ട് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിയാ. അപ്പോൾ ഇയാൾ പിറകൂടെ പിടിച്ചേക്കല്ലേ, ഇയാൾ കറങ്ങി നേരെ കടലിൽ വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് ഇയാൾക്കുണ്ടാകുന്ന ഒരു പുള്ളി കാമുകത്തിൽ വീണു. അപ്പോൾ യാദൃശ്യമായി നമ്മളിപ്പോൾ അവിടെ ഒരു സോങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി നിങ്ങളുടെ കൈ തട്ടി ഇങ്ങനെ താഴെ വീണു. അപ്പോൾ എന്താണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ എക്സ്പ്രഷനോടെ? ശരി,
ഒരു മിനിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഇരിക്കുന്നു, ഡയറക്ടർ ഇരിക്കുന്നു, വേറെ ആളുകൾ, അത് മനസ്സിൽ നിന്നും കളയാം പക്ക. അതിവിടെ ഇല്ല, ആരുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അത് അങ്ങനെ ആ ലെവലിൽ. ഹലോ, ആ ഞാൻ, അയ്യോ ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ വരാം. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുള്ള ഒരു ചമ്മള, അതൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ മുമ്പിൽ കോച്ച് ചാടില്ല. അപ്പുറം ഇപ്പുറം നോക്കിയപ്പോൾ ആരും ഇല്ല, അത് മനസ്സിലിടും. സാർ ആക്ഷൻ പറഞ്ഞു സാർ. നമ്മള് ഇപ്പൊ ഒരു പാട്ട് കേട്ടാൽ അത് ആസ്വദിച്ച് നമ്മളെ ലിപ്പ് അനക്കി പാടുന്ന വേറൊരാളാണ്. ഫിലിമിൽ വരുമ്പോ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ വരുമ്പോ നമ്മൾ പാടുന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ഒരു സോങ് പാടി നോക്കുക. കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ മുഖത്തുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ വേണം. പഞ്ചവർണ തത്ത പോലെ കൊഞ്ചി വണ്ണ പൊന്നേ, പഞ്ചവർണ തത്ത പോലെ കൊഞ്ചി വണ്ണ പെണ്ണേ. പഞ്ചവർണ തത്ത പോലെ കൊഞ്ചി വണ്ണ പൊന്നേ. ഇപ്പോ ഞാന് നായകനായിട്ട് പുള്ളിയെ തരും. എന്താ സുരജിത, എന്നെ എന്നെ പറ്റുമാ, നമുക്ക് പറ്റുമാ? ഇല്ലേ എനിക്ക് പാക്കണ്ടുമാ. ശരി, ഇപ്പൊ ഇയാള് ഇവിടെ നിക്കണം. ഉറക്ക് താൻ കാണിക്കുക കേട്ടാ. ഇപ്പടി ഇവിടെ നിൽക്കൂ. അപ്പൊ ഇയാൾ വന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പൊ ഈ തല തിരിഞ്ഞ് ഇങ്ങനെ നോക്കിട്ട് ചിരിച്ച് ഇങ്ങനെ തിരിഞ്ഞു. എന്റെ മാതിരിയൊക്കെ ചെന്നില്ല. അന്റെ കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്കേ, എനിക്ക് പാക്കണമാ. എന്നിട്ടപ്പോ കുറച്ചുകൂടെ ഒരു നമ്മളൊരു ഇപ്പോ ബാക്കിയെല്ലാം മറക്കുക, കാമുകനാണ് വരുന്നത് കേട്ടാ. അന്റെ മുഖത്ത് പോയത് കാമുകൻ വരാതെ എന്റെ മുഖം പോയിട്ട് വരല്ലേ, പക്ഷെ നമുക്ക് എക്സ്പ്രഷൻ നമ്മൾ അത്രയും വരണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ എക്സ്പ്രഷൻ മാത്രം കണ്ട, ഇതിന്റെ ഇവിടുത്തെ എക്സ്പ്രഷൻ നോക്കണ്ട. മുഖത്ത് കാണുമ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലേ, പേടി വന്നാ. സംഗീതമേ ജീവിതം, സംഗീതമേ ജീവിതം. ഓക്കെ, മറ്റേ അതൊക്കെ ഡയലോഗ് ഉണ്ടായിരുന്നു. ശിവഗാമി, നീ എന്നെ വിട്ടു പോകൂടാതെ, നീ എന്നെ വിട്ടു പോകണാൽ ഞാൻ ഇല്ല. അടുത്ത് നിന്റെ എന്നെ മൂഞ്ചി ഇങ്ങനെ പഠിക്കുക.
നീ എന്നെ വിട്ട് പോകണം, എന്നെ വിട്ട് പോകണം, നീ പോണം. ശിവകാമി നീ എന്നെ വിട്ട് പോകൂടാതെ, നീ പോണാ നാണില്ല. ശിവകാമി നീ എന്നെ വിട്ട് പോകൂടാതെ, നീ പോണാ നാണില്ല. ക്ലൈമാക്സിലേ പോലാം. ക്ലൈമാക്സ് ഞാൻ ഒരു സാധനം കൂടെ ചൊല്ലും. ക്ലൈമാക്സ് ഓക്കെ. ഇപ്പടി രണ്ടുപേരും ഷോൾഡറോട് ഷോൾഡർ പിടിക്കുക, ഇപ്പടി പിടിക്കുക, പിടിച്ചിട്ട് ഇപ്പടി ഏത് പാട്ടാ? കണ്ണു 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 കണ്ണു. നീ ഒരു തോർത്തെടുത്ത് തലയെ കൂടെ ഇട്ടിരുന്നില്ലേ? എന്ത് സ്മെല്ലുണ്ട് വാ പല്ലുക്ക്. പിന്നെ പല്ല് കണ്ണു പേടി. ഓക്കെ പാരെ, ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് ഫയൽ വന്ന് കാണിക്കും കേട്ടോ. അത് എപ്പടിയാ കട്ട് ചെയ്ത്? എങ്ങനെ കട്ട് ചെയ്തു? കൊഞ്ചം കൂടെ അടുത്ത് പാരെ, അടുത്ത് നിൽക്കി, അടുത്ത് നിന്ന് ജയിലിച്ചു എന്തിനാണിച്ചത്? ഹലോ, നിങ്ങൾ ഞാൻ ശിവനെ വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അവനെയൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങൾ ഞാൻ കുറെ നല്ലോട് നോക്കുകയാണ്. എന്തേ നിങ്ങൾ എന്തെങ്കിലും കെട്ടിപ്പിടിച്ചോണ്ട് കഴിക്കണം? എനിക്ക് പറ്റില്ലത്, നീ അവനേക്കാൻ വേണ്ട. എന്തിനാ കാണിച്ചത്? എന്താടാ പുള്ളിക്കാരെന്ന് കാര്യം ഓടിയതിന്? എന്തിനാ എന്നെ കണ്ടോ പിന്നെ ഓടിയതിനെയാണ്? എന്നാ ചെയ്തു? എന്ത് ചെയ്തു? എനിക്കറിയാം. നീ എന്ത് ഇങ്ങനത്തെ സംഭവമാണോ? പിന്നെന്തര്? നീ പിന്നെ അവനെ കൂടെ പറഞ്ഞിട്ട് എന്തിനാണ് ഇത് കാണിച്ചത്? നിന്റെ ശരീരത്തോടെ പരിപാടി ഒന്നും വേണ്ട, ഞാൻ നിന്നെ വിശ്വസിച്ചില്ല. നീ ഇന്നിരുന്ന് പറഞ്ഞ അന്നും പറയാൻ പറ്റൂല. പിന്നെ അവനെ കൂടെ പറഞ്ഞിട്ട് വന്നിട്ട് എന്തിനാണ് ഞാൻ നിന്നെ തന്നെ പറയാൻ പറ്റില്ലേ കല്യാണം കഴിച്ചത്? അല്ല എത്ര ഓടിയതിന്? എനിക്ക് പറ്റൂലത്, ഞാൻ കുറച്ച് നേരമായിട്ട് നിക്കണം. അയ്യോ അവിടെ ഒന്നുമില്ല. അയ്യോ നിങ്ങൾ ഈ സംഭവം ആണെങ്കിൽ പറ്റൂല. ഇവിടെ ഞങ്ങളൊന്നും ചെയ്യില്ല. എന്ത് പറ്റി? അകത്തോട്ട് കയറുമ്പോ ഒന്നുമില്ല, ഒന്നുമില്ല. സാറ് എപ്പോ പറഞ്ഞു? ഇവിടെ ഇത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങള് ഇവിടെ ഉണ്ടായിരുന്നു വിചാരിച്ചാണ് ഞാൻ പോയത്. എന്താണെന്ന് വെച്ചാൽ വേറെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അയ്യോ സാറ് തന്നാ തന്നെ ചെയ്തു, ഞാൻ ഒന്നും ചെയ്തില്ല. വിഷയമൊന്നുമില്ല, ഇത് പറ്റൂല. നിന്റെ അഭിനയം വേണ്ട അവിടെ. എന്റെ ഭാര്യയാണ് കെട്ടിപ്പിടിച്ചത്? എന്തിന്? സാറ് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു ഞാൻ സാറിനെ കണ്ടില്ല. ക്യാരക്ടറാണ്, ഞങ്ങൾ ക്യാരക്ടറായിരുന്നു. ഞാൻ അഭിനയിക്കാൻ പറഞ്ഞു, നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഞാൻ കണ്ടില്ല. നീ എന്തിനാ അയാളെ കെട്ടിപ്പിടിക്കാൻ പോയി? പിന്നെ ഞാൻ വന്നപ്പോഴത്തെ പരിപാടിയാ പറ്റൂല. നിന്റെ സഭ അന്നും പറ്റൂല. കെട്ടിപ്പിടിച്ച ഞാൻ ഇവിടെ കാണല്ലേ. എന്താടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനിവിടെ നിങ്ങളുടെ അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചു? ഒന്നും സംഭവിച്ചു.
ഞാൻ ചോദിക്കട്ടെ, ഹസ്ബൻഡ് ഇതിനു മുമ്പ് സംശയം ഉണ്ടോ ഇതുപോലെ? സംശയം ഉള്ളൂ മൊത്തത്തിൽ, സംശയക്കാരനാണല്ലേ. ഒരു റിഹേഴ്സൽ നോക്കണമായിരുന്നു, കണ്ട ഉടനെ ഞങ്ങൾക്ക് സിനിമയിൽ അങ്ങ് എടുക്കാനൊന്നും പറ്റില്ല. സിനിമയിൽ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, കെട്ടിപ്പിടിക്കുന്ന സീൻ ഉണ്ട്, ഞാൻ പറയാം കെട്ടിപ്പിടിക്കുന്ന സീൻ ഉണ്ട്. അതിന് പറ്റുമോ ആക്ടാണോ അല്ലെന്ന് ഞങ്ങൾക്ക് നോക്കണം. അതിനൊരു പ്രായമായ ഈ ഇത്രയും പ്രായമുള്ള ഒരാളുടെ കൂടെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് നിന്റെ നിങ്ങളെ ഭാര്യ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സാധനത്തിൽ വരണ്ടോ? വരണ്ട ഇയാളെ കൂടെ ഒക്കെ ചോദിക്കണത്, നിനക്ക് എന്താണ് താല്പര്യം? ഇപ്പം എന്നോട് ജീവിക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടോ? അത് നിനക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചത്. കൗമുദി ടി വി കാര്യം പറഞ്ഞു, ഓ മൈ ഗോഡിൽ ഇങ്ങനെയാണ് സംഭവം ചെയ്യണം എന്നെടുത്ത് പറഞ്ഞു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഭർത്താവായ ഹസ്ബൻഡായ നിങ്ങളും എന്റെ അടുത്ത് പറഞ്ഞു ഇല്ലേ? അങ്ങനെ പറഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞില്ലേ? ആ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് കാരറ്റ് അടുത്തുള്ള കല്യാണ ടാക്കീസ് എന്നൊരു സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ ഹണിക്ക് ബിബിൻ പണി കൊടുത്തതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് അല്ലേ സാബു? ഭർത്താവ് തന്നെയാണ് പണി കൊടുത്തേക്കുന്നത്. വളരെ ഗംഭീരമായിരുന്നു കേട്ടോ ബിബിൻ, നമ്മൾ വിചാരിച്ചതിനേക്കാളുമൊക്കെ ക്ലൈമാക്സ് ഗംഭീരമായി കളഞ്ഞു, തകർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഹണിക്ക് അഭിനയമോഹം നേരത്തെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ. അപ്പോ ഈ അഭിനയമോഹം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്നുള്ളതിനാണ് ഇപ്പൊ പണി കൊടുത്തേക്കുന്നത് അല്ലേ? ബിബിന്റെ അഭിപ്രായം പറയും. വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോ ആയിരുന്നു. സ്റ്റുഡിയോ ആയിരുന്ന പുള്ളിക്ക് വേറെ ആരെ ഞാൻ കല്യാണം വർക്കിന് പോയി പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പോഴത്തേക്ക് പുള്ളിക്കൊരു തോന്നലുണ്ട്, നമ്മൾ ഇനിയിപ്പം ഇനി അടുത്ത വർക്കിന് പോയി അടുത്ത പ്രേമം ഉണ്ടാവും. പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു വർക്കിന് പോകണ്ട. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അവിടെ കാര്യത്തിൽ ബീനാസ് ബേക്കറി എന്ന് പറഞ്ഞിട്ട് ബേക്കറി ഉണ്ട്. ജീവിക്കുന്നത് അങ്ങനെ ഞാൻ സ്റ്റുഡിയോ മതിയാക്കിയെങ്കിലും പുള്ളിക്കാരത്തേക്ക് അഭിനയിക്കണം ഭയങ്കര മോഹം. ഇനി അഭിനയിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടോ? എന്റെ അഭിനയം മുഖം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് പറയാതെ പറഞ്ഞാണ്. അതുകൊണ്ട് ഹണി പറഞ്ഞ മനസ്സിലായല്ലോ, നിന്റെ അഭിനയമോഹം ഇവിടെ വച്ച് നിർത്തിക്കോ, അതിന് വേണ്ടിട്ട് കൊടുത്ത പണി എന്നാണ് ഹണിയുടെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ മഹി, ഷിബി അങ്ങനെ ഒരുപാട് പേരുടെ അതെന്താണ് ഭയങ്കര നിസ്വാർത്ഥമായ സേവനം നമ്മുടെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം നന്ദി പറയാണ്. ഹണിക്ക് കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വിസ്മയ കളക്ഷൻസ് നൽകുന്ന സമ്മാനം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. മഹിമ ജ്വല്ലറി ആൻഡ് ഡയമണ്ട് കളക്ഷൻസ് നൽകുന്ന സമ്മാനം. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം. ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. വൈവിധ്യ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം. കെനഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം. ഹണിയോട് ഞാനൊരു കാര്യം ചോദിക്കുക, ഇപ്പോൾ ഇവിടെ വെച്ച് ഹസ്ബൻഡ് ഒരു പണി തന്നു, ശരിക്കും ഇടി തന്നു, അപ്പൊ ഇതിന്റെ ബാലൻസ് വീട്ടിൽ ചെന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പലിശ ഉൾപ്പെടെ കൊടുക്കുമെന്നാണ് ഹണിയുടെ അഭിപ്രായം. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. എന്തായാലും പുതുമയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഓ മൈ ഗോഡ്.